നമസ്കാരം. ഇന്ന് നമ്മൾ ആട് കൃഷിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് ചാൾസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചിരുന്നു, ആട് കൃഷിയാണോ പോത്തു കൃഷിയാണോ ലാഭം? അപ്പോൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആട് കൃഷിയുടെ ഒരു സാമ്പത്തിക വിശകലനം നടത്താതെ നമ്മൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്നുവരില്ല. തീർച്ചയായിട്ടും അടുത്ത ദിവസം നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സുഹൃത്ത് ചോദിച്ച ചാൾസ് എന്ന് നമ്മുടെ സുഹൃത്ത് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. നാളെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന സാമ്പത്തിക ലാഭത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. പല കാര്യങ്ങളെ ആശ്രയിച്ച് ഇതിൻ്റെ കണക്കുകളിൽ മാറ്റം വരും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വളരെ വ്യക്തമായിട്ട് ഓരോന്നിനെയും നിങ്ങളുടെ വീക്ഷണത്തിൽ നിന്നിട്ട് വിലയിരുത്തിക്കൊണ്ട് വീഡിയോ കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു 6 മാസം പ്രായമുള്ള പെണ്ണാടിനെ വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ആട് കൃഷി തുടങ്ങുന്നത്. മലബാറി ആടിനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ 6 മാസം പ്രായമുള്ള ഒരു പെണ്ണാടിനെ നമ്മൾ തൂക്കത്തിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആവറേജ് ഒരു 15 കിലോ വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് ആവറേജ് ഒരു 300 മുതൽ 350 രൂപ വരെയാണ്. അപ്പോൾ 350 രൂപ വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 5250 രൂപയാണ് നമുക്കൊരു പെണ്ണാടിന് വരുന്ന കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ട്രാവൽ എക്സ്പെൻസും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 6000 രൂപയോളം നമ്മുടെ ഫാമിലേക്ക് ഒരു ആട് എത്തുമ്പോഴേക്ക് ചിലവ് വരുന്നു കൂട്ടാം. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ആടിനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിനെ തീറ്റ കൊടുത്ത് വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തീറ്റയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 കിലോന് 25 രൂപ മുതൽ 30 രൂപ വരെ വില വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ കണ്ടെത്തുക. ആവറേജ് വില 25 രൂപ എന്ന കണക്കിനാണ് നമ്മളിവിടെ കണക്കുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണക്കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരാടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 10 ആടിനെ വളർത്തിയാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മളിതിൻ്റെ അവസാനം നോക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ആടിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു, അതിന് തീറ്റ കൊടുത്ത് വളർത്തുകയാണ്. അപ്പോൾ ഒരു പെണ്ണാട് ഗർഭിണിയാണെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ സമയമെടുക്കാറുണ്ട്. അപ്പോൾ ആവറേജ് നമുക്കൊരു 8 മാസം സമയം എടുത്തു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ 6 മാസം മുതൽ 8 മാസം വരെ, അതായത് 6ാം മാസം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു, അത് 8 മാസം ആകുമ്പോൾ മാത്രമേ നമുക്ക് ചെന പിടിച്ച് കിട്ടുന്നുള്ളൂ. അതായത് ചെന പിടിക്കുക എന്ന് പറയുന്നത് ഗർഭിണി ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 8 മാസം വരെയുള്ള കാലാവധിയിൽ നമ്മളതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് വരുന്ന തീറ്റ ചിലവാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൂട്ടാൻ പോകുന്നത്. 100 ഗ്രാം മുതൽ 150 ഗ്രാം വരെ തീറ്റ ഒരു ദിവസം ഇത്തരത്തിലൊരു ആടിന് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് 25 രൂപ നമ്മുടെ ആവറേജ് തീറ്റയുടെ വില കണക്കാക്കിയിട്ട് ഏകദേശം 1.5 രൂപ മുതൽ 4 രൂപ വരെയൊക്കെ ചിലവ് വരാറുണ്ട് ഒരു ദിവസം. അപ്പോൾ ആവറേജ് അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന രീതിയിൽ നമ്മളൊരു 3 രൂപ 75 പൈസ വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ 60 ദിവസം നമ്മൾ ആ ആടിന് തീറ്റ കൊടുക്കുമ്പോഴാണ് അത് കുത്തിവെക്കാൻ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷനോ അല്ലെങ്കിൽ മുട്ടനാടിനെ കൊണ്ട് ചവിട്ടിക്കാനോ പാത്രത്തിലേക്ക് എത്തുന്നതെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് 225 രൂപയാണ്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം നമുക്കൊരു പെണ്ണാട് ചെന പിടിക്കുമ്പോഴത്തേക്ക്, അതായത് ഗർഭിണിയാകുമ്പോഴത്തേക്ക്, 6225 രൂപ ടോട്ടൽ കോസ്റ്റായിട്ട് വന്നു. ആട് കൃഷി നമ്മൾ വ്യാവസായികമായിട്ട് എടുക്കുമ്പോൾ ആടിനെ നമ്മളൊരു ഫാക്ടറി ആയിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. ഫാക്ടറിക്കുള്ളിലെ ഒരു മെഷീനാണ് നമ്മുടെ ആട് തള്ളയാടുകൾ. ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആട് ഫാം മൊത്തത്തിലൊരു ഫാക്ടറിയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ കൺസെപ്റ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ 200 ഗ്രാം ഫീഡ് വെച്ചിട്ട് ഓരോ ദിവസം പിന്നീട്, അതായത് ഈ ചെന കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഈ ആട് പ്രസവിക്കാൻ 145 മുതൽ 156 ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട്. ആവറേജ് ഒരു 150 ദിവസമാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും പ്രസവത്തിൻ്റെ കാലാവധി, ചെറിയ തോതിൽ 2, 3, 5 ദിവസം മാറ്റം വരുന്നത്. അപ്പോൾ 200 ഗ്രാം തീറ്റ വെച്ചിട്ട് എല്ലാ ദിവസവും ഈ തള്ളയാടിനെ, ചെന നമ്മൾ കുത്തിവെച്ച അല്ലെങ്കിൽ ചവിട്ടിച്ച ആടിന് ഡെയിലി കൊടുക്കണം. അപ്പോൾ 200 ഗ്രാം വെച്ച് 150 ദിവസത്തേക്ക് നമുക്ക് 30 കിലോ തീറ്റ ഈ ആടിനായിട്ട് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 30 കിലോ വെച്ച് തീറ്റ കൊടുത്തു, അതിന് 25 രൂപയാണ് ഒരു കിലോയ്ക്ക് തീറ്റ ചിലവ് വരുന്നത്, വില വരുന്നത്. അപ്പോൾ നമ്മൾ 750 രൂപ ഈ ആടിനെ 150 ദിവസം വളർത്താനായിട്ട് ചിലവാക്കി. അപ്പോൾ അങ്ങനെ ചിലവാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എത്ര കുഞ്ഞുങ്ങളെ കിട്ടുന്നു, അതായത് 150 ദിവസം ആകുമ്പോൾ ഈ ആട് പ്രസവിക്കും, അപ്പോഴത്തേക്ക് നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു കുഞ്ഞിൻ്റെ കോസ്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞാണ് നമുക്ക് ആ കൂടെ കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ 750 രൂപ ഒരു കുഞ്ഞിൻ്റെ ചിലവ് വന്നു. അതായത് ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് നമുക്ക് 750 രൂപ ചിലവാക്കേണ്ടി വന്നു. അതേ സ്ഥാനത്ത് 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 375 രൂപ ചിലവ് വരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് നമുക്ക് നല്ല ഭാഗ്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 3 കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് ഒരു കോസ്റ്റ് 250 രൂപയ്ക്കുള്ളിൽ നിൽക്കും. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് വീഴാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് നമുക്ക് ചിലവ് വരും 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ.
ഇവിടെ നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ എന്നുള്ള ആവറേജ് കണക്കാണ് എടുക്കുന്നത്. 375 രൂപയാണ് അപ്പോൾ നമുക്ക് വരുന്ന ചിലവ്. ഇപ്പം നമ്മുടെ ആട് പ്രസവിച്ചു, ഇനി 45 ദിവസം ഈ ആടിന് പ്രധാന പണി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക, പാല് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 45 ദിവസം തള്ളയാടിന് വിശ്രമം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു ദിവസം ആവറേജ് ഒരു 300 ഗ്രാം തീറ്റ വെച്ചിട്ട് ഈ ആടിന്, അതായത് നമ്മുടെ തള്ളയാടിന് കൊടുക്കണം. കുഞ്ഞുങ്ങൾ പാല് മാത്രമേ ഈ പ്രായത്തിൽ കുടിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തീറ്റയൊന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് ആ ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ 300 ഗ്രാം തീറ്റ എന്ന് പറയുമ്പോൾ 13.5 കിലോ തീറ്റയാണ് നമുക്ക് ചിലവായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ 337.50 രൂപ നമുക്ക് 45 ദിവസത്തെ തീറ്റ ചിലവ് വരുന്നുണ്ട്. അത് രണ്ട് കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ ഒന്നിൻ്റെ ചിലവ് എന്ന് പറയുന്നത് 168.75 രൂപ ആവറേജ് ഒരു കുഞ്ഞിൻ്റെ തീറ്റ ചിലവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രായം കഴിഞ്ഞാലും നമ്മുടെ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കേണ്ടതുണ്ട്. തുടർന്ന് 1 മാസം 1.5 മാസം വരെ അവർ പാല് വീണ്ടും കുടിക്കും. അപ്പോൾ ആ പാല് ശരിക്കും നമുക്ക് സൗജന്യമായിട്ട് കിട്ടുകയാണ്. കാരണം നമ്മുടെ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളപ്പോഴത്തേക്ക് ഇവിടെ ഗർഭിണിയായിട്ടുണ്ടായിരിക്കും. അതായത് ഈ ആടിനെ നമ്മൾ വീണ്ടും ഇൻസിമിനേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആടിനെ മുട്ടാടിനെ കൂടെ ചവിട്ടിച്ചിട്ടോ ഗർഭിണിയാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞാൽ കിട്ടുന്ന പാലും നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളുടെ മേലെയാണ് ഇതേപോലെ തന്നെ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ആടിൻ കുഞ്ഞിനെ നമ്മൾ 45 ദിവസം പ്രായമാക്കിയെടുത്തപ്പോഴത്തേക്ക് നമുക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബീജത്തിൽ നിന്നും കുഞ്ഞായി മാറി അത് 45 ദിവസം പ്രായമായപ്പോഴത്തേക്ക് 375 രൂപയും 168.75 രൂപയും കൂടെ ചേർത്ത് 543.75 രൂപയാണ് 1.5 മാസം പ്രായമുള്ള ഒരാട്ടിൻ കുഞ്ഞിന് വന്ന ചിലവ്. അപ്പോൾ ഈ ആട്ടിൻ കുഞ്ഞിനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഒരു 6 മാസമെങ്കിലും പ്രായമാണ്. അപ്പോൾ ഇനിയും നമുക്കൊരു 4.5 മാസം കൂടെ വളർത്തേണ്ടതുണ്ട് ഈ ആടും കുഞ്ഞുങ്ങളെ. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ സംരക്ഷണ ചെലവ് എന്ന് പറയുന്നത് നമുക്ക് 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ തീറ്റയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. അങ്ങനെ ഈ 4.5 മാസത്തേക്ക് വരുന്നത് ആവറേജ് ഒരു 6.7 കിലോ മുതൽ നമുക്കൊരു 13.5 കിലോ തീറ്റ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും 13.5 കിലോ തീറ്റ വന്നു എന്ന് തന്നെ കണക്കാക്കുകയാണ്. അങ്ങനെ 25 രൂപ കിലോന് തീറ്റയ്ക്ക് വെച്ചിട്ട് കണക്കാക്കിയാൽ 337.50 രൂപയാണ് തീറ്റ ചിലവ് വരുന്നത്. ഈ ലാസ്റ്റ് 4.5 മാസത്തെ തീറ്റ ചിലവാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ 6 മാസം പ്രായത്തിലേക്ക് എത്തിച്ചു. 6 മാസം പ്രായത്തിൽ ഒരു ആട്ടിൻ കുഞ്ഞിൻ്റെ ഈ കോൺസെൻട്രേറ്റ് തീറ്റയ്ക്ക് മാത്രം വന്ന ചിലവ് എന്ന് പറയുന്നത് 543.75 337.5 രൂപയും കൂടെ ചേർത്തിയാൽ 881.25 രൂപയാണ് നമുക്കൊരു ആട്ടിൻ കുഞ്ഞിന് 6 മാസം പ്രായമാകുമ്പോഴത്തേക്ക് കോൺസെൻട്രേറ്റ് ഫീഡിൻ്റെ, അതായത് പെല്ലറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ തവിട പിണ്ണാക്കൊക്കെ ചേർത്തുണ്ടാക്കുന്ന തീറ്റയുടെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 6 മാസം കൊണ്ടൊരു ആട്ടിൻ കുഞ്ഞ് ശരാശരി ഒരു 12 കിലോ മുതൽ 15 കിലോ വരെയാണ് തൂക്കുണ്ടാവുക. അപ്പോൾ ഇത് പല ബ്രീഡുകളെ ആശ്രയിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ മലബാറി ആട് നല്ല ഇനം ആടുകളാണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടുകളാണെങ്കിൽ ആവറേജ് ഒരു 15 കിലോ എന്തായാലും വരും. അപ്പോൾ ഇറച്ചിക്കായിട്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കിലോന് ആവറേജ് പ്രൈസ് 275 രൂപയാണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ 350 കൊടുത്തത്, പക്ഷേ വിൽക്കുമ്പോൾ 275 രൂപയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഇറച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ. അത് വളർത്താൻ വേണ്ടിയിട്ട് പെണ്ണാടൻ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 300, 350, 400 രൂപ വരെ ഒരു കിലോന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 275 രൂപയാണ്. 275 രൂപയിലും കുറവാണ് നിങ്ങളുടെ നാട്ടിൽ ആടിൻ്റെ ഇറച്ചിക്ക് വരുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് കൃഷി ഉപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ 275 രൂപ കണക്കാക്കിയിട്ട് നമ്മൾ 15 കിലോ ഉള്ള ഒരു ആടിനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3300 രൂപ മുതൽ 4125 രൂപ വരെ വില കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 12 മുതൽ 15 കിലോ വരെ വീട്ടിലുള്ള ആടിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് വിറ്റുവരവാണ്. 4125 രൂപ എന്ന കൂടിയ വില തന്നെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് 881.25 രൂപയാണ് നമുക്ക് വന്ന ഉൽപ്പാദന ചെലവ്. അപ്പോൾ അത് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് ഒരു ആട്ടിൻ കുഞ്ഞിനെ വിറ്റ് കഴിഞ്ഞാൽ, 6 മാസം പ്രായമുള്ള ഒരു ആട്ടിൻ കുഞ്ഞിനെ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ തീറ്റ ചെലവ് മാത്രം കഴിച്ച് നമുക്ക് 3243.75 രൂപ ലാഭമായിട്ട് കിട്ടും. ലാഭം എന്നൊരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല, തീറ്റ ചെലവ് കഴിച്ച് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു 10 ആടുകളെ, അതായത് 10 പേരൻ്റ് ആടുകളെ നമ്മൾ വളർത്തുകയാണ്. അതിൽ നിന്നൊരു 8 മാസം കൊണ്ട് നമുക്കൊരു 20 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പോൾ ഈ ഉൽപ്പാദിപ്പിച്ച 20 കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി വലുതാക്കി 6 മാസത്തിൽ വിറ്റാൽ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 64875 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും കൃത്യമായി കിട്ടിക്കോളണമെന്നൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അളവിലും ഇതുപോലെ തന്നെ മാറ്റം വരാം. ചിലപ്പോൾ നമുക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാ ആടുകളും 3 കുഞ്ഞുങ്ങളൊക്കെ വെച്ച് പ്രസവിക്കും. ആദ്യത്തെ പ്രസവത്തിൽ 2 ഒക്കെയാവും ഉണ്ടാവുക, 3-ാമത്തെ
രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവങ്ങളിലൊക്കെ മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ പ്രസവിച്ച കുഞ്ഞുങ്ങളിൽ കുറേ എണ്ണമൊക്കെ രണ്ട് മാസം പ്രായത്തിലൊക്കെ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം ആവും, ചിലപ്പോൾ ലാഭത്തിലിടി പോരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്കാക്കിയിട്ട് ഈ തുക നമ്മളൊരു പ്രതിമാസ വരുമാനമാക്കിയിട്ട് കണക്കാക്കണം. അപ്പോൾ ഒരു എട്ട് മാസത്തേക്ക് നമുക്ക് കിട്ടിയ 64,875 രൂപയെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 8,109.37 രൂപ. ഇതിലൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇനി നമ്മൾ കണക്കാക്കേണ്ടത്, ഞാനിതിൽ ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. നിങ്ങൾ തന്നെ കണക്ക് കൂട്ടുക. നിങ്ങളിതിൽ അധ്വാനം, ഒപ്പം തന്നെ നിങ്ങൾ പുൽകൃഷി നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഒപ്പം തന്നെ ഒരു മിനിമം 30 ആടുകളെ കൊള്ളുന്ന കൂട്, ഏറ്റവും അഡ്വൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആടുകളെ കൊള്ളുന്ന കൂട് നിർമ്മിക്കാനാണ്. അപ്പോൾ 40 ആടുകളെ കൊള്ളുന്ന കൂട് നിർമ്മിച്ച് ഇത്തരത്തിൽ ഒരു 1 ഏക്കറെങ്കിലും സ്ഥലത്ത് പുല്ല് നട്ട് പിടിപ്പിച്ച് ആ പുല്ല് അരിഞ്ഞു കൊണ്ടുവന്ന് കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അത് നിങ്ങളുടെ പാരന്റ് സ്റ്റോക്കിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ 8,000 രൂപ നമ്മൾ 10 പാരന്റ് സ്റ്റോക്ക് ആടുകളെ വളർത്തിയിട്ട് നമുക്ക് കിട്ടി. അത് 20 പാരന്റ് സ്റ്റോക്ക് ആടുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും 16,000 രൂപയ്ക്ക് അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വിലയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സുഹൃത്ത് ചോദിച്ചതുപോലെ തന്നെ ആട് കൃഷിയാണോ പോത്തി കൃഷിയാണോ ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുക, നമ്മുടെ അധ്വാനത്തിന് വെച്ചിട്ട് വിലയിരുത്തുക. വിശദമായിട്ട് നമുക്ക് നാളെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആടിനെ വളർത്തിയാൽ എന്ത് കിട്ടും എന്നുള്ളത്. അപ്പോൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. ആട് കൃഷി ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.